പ്രകോപന പ്രസംഗവുമായി ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ കൊലയ്ക്ക് പകരം കൊല നടത്തിയിട്ടുണ്ടെന്ന് കെ സുരേന്ദ്രൻ അടിക്ക് തിരിച്ചടിയും നൽകിയിട്ടുണ്ട്. സുരേന്ദ്രന്റെ പ്രകോപന പ്രസംഗം മംഗലാപുരത്ത് 2% വോട്ട് കിട്ടിയ സമയത്തും തിരിച്ചടിയും കൊലയും ചെയ്തിട്ടുണ്ട്. സി പി എമ്മുകാരെ വെറുതെ വിടില്ല. ഇന്ത്യയിൽ എവിടെ പോയാലും തടയാൻ ബി ജെ പി ഉണ്ടാകുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. വാക്കുകളിലേക്ക്. 2% വോട്ട് കിട്ടിയ സമയത്ത് ഓരോ അടിക്കും ഞങ്ങൾ തിരിച്ചടിച്ചിട്ടുണ്ട്, ഓരോ കൊലയ്ക്കും ഞങ്ങൾക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോ ഞങ്ങൾ അടിക്ക് പകരം അടിയില്ല, കൊലയ്ക്ക് പകരം കൊലയില്ല, പക്ഷെ നിങ്ങളെ വെറുതെ വിടില്ല ഞങ്ങൾ. സണ്ണി ജോസഫ് ചേരുന്നു. സണ്ണി, വ്യക്തമായും 2% വോട്ടുള്ള സമയത്ത് കൊലയ്ക്ക് പകരം കൊല നടത്തിയിട്ടുണ്ട്, വെറുതെ വിടില്ല എന്ത് വന്നാലും. വളരെ വ്യക്തമായി തന്നെ ഒരു ഇന്നത്തെ സാഹചര്യത്തിൽ സമാധാന അന്തരീക്ഷം തകർക്കുക എന്ന തരത്തിലേക്കുള്ള ആഹ്വാനമായിട്ടാണോ ഈ പ്രസംഗത്തെ കാണേണ്ടത്? ചെറിയൊരു ഭാഗം മാത്രമാണ് കേട്ടത്, ബാക്കിയുള്ള വരികളിൽ എന്ത് സൂചനയാണ് പ്രസംഗത്തിലൂടെ കെ സുരേന്ദ്രൻ നൽകിയത്? പ്രജീഷ്, കെ സുരേന്ദ്രൻ മംഗലാപുരത്ത്, മംഗളൂരു എന്നറിയപ്പെടുന്ന മംഗലാപുര നഗരത്തില് സംഘപരിവാർ സംഘടനകൾ നടത്തിയ റാലിയിലാണ് ഈ വിവാദ പ്രസംഗം നടത്തിയത്. ഇതിനെ നമുക്ക് രണ്ട് തലത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ഒന്ന്, സുരേന്ദ്രൻ പറയുന്നത് ഞങ്ങൾ തിരിച്ചടിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്, സി പി എമ്മിനെ ഇന്ത്യയിൽ എവിടെയും ഞങ്ങൾ നേരിടും, ഞങ്ങൾ വലിയ ശക്തിയാണ്. 2% മാത്രം വോട്ടുണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ 16% വോട്ട് ബി ജെ പിക്ക് ഉണ്ട്. 2% വോട്ടുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ അടിക്ക് തിരിച്ചടി കൊടുത്തിട്ടുണ്ട്, കൊലയ്ക്ക് കൊല നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഞങ്ങളുടെ വോട്ട് ബാങ്ക് വർദ്ധിച്ചു എന്നാൽ അതുകൊണ്ടൊന്നും നിങ്ങൾ അത് കണക്കാക്കേണ്ട. ഇനി ഞങ്ങൾ തിരിച്ചടിക്കാൻ തയ്യാറാകുകയാണ് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ സംബന്ധിച്ച് കൂടുതൽ ശബ്ദ രേഖ വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. പ്രകോപനപരമായ പ്രസംഗത്തിന്റെ മറ്റ് ശകലങ്ങളിലേക്ക്. 16% വോട്ട് കഴിഞ്ഞതിന് മുമ്പിലത്തെ ഇലക്ഷനിൽ ഞങ്ങൾക്ക് 5% ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 30 ലക്ഷം വോട്ട് കിട്ടിയിട്ടുണ്ട്. ആ 5 ലക്ഷം കിട്ടിയ സമയത്ത്, 2% വോട്ട് കിട്ടിയ സമയത്ത് ഓരോ അടിക്കും ഞങ്ങൾ തിരിച്ചടിച്ചിട്ടുണ്ട്, ഓരോ കൊലയ്ക്കും ഞങ്ങൾക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ദൃശ്യങ്ങൾ സഹിതമുള്ള തീവ്രമായ പ്രസംഗത്തിന്റെ ഭാഗങ്ങളാണ് കേട്ടത് സണ്ണിയിലേക്ക്. സണ്ണി, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയത്? എത്രത്തോളം ആളുകളുടെ, സംഘപരിവാർ നേതാക്കളുടെ, ബി ജെ പി പ്രവർത്തകരുടെ ഒക്കെ തന്നെ സാന്നിധ്യത്തിലാണ് ഇത്തരമൊരു ആഹ്വാനം വളരെ പ്രകോപനപരമായ രീതിയിൽ കെ സുരേന്ദ്രൻ നടത്തിയിരിക്കുന്നത്? കെ സുരേന്ദ്രൻ ഇന്ന് മംഗളൂരുവിൽ ബി ജെ പിയുടെ പിന്തുണയോടെ സംഘപരിവാർ സംഘടനകൾ നടത്തിയ ഒരു റാലി നടന്നിരുന്നു. ആ റാലി നെഹ്റു മൈതാനിയിലാണ് സമാപിച്ചത്. അതിൽ നടന്ന പൊതുസമ്മേളനത്തില് അവസാന പ്രസംഗകരായിട്ടാണ് സുരേന്ദ്രൻ ഈ പ്രസംഗം നടത്തിയത്. ഈ റാലി സംഘടിപ്പിച്ചത് നാളെ സംഘപരിവാർ സംഘടനകൾ മംഗളൂരുവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഹർത്താലിന്റെ പ്രചരണാർത്ഥമായിരുന്നു. ഏതാണ്ട് 2500 ലേറെ സംഘപരിവാർ പ്രവർത്തകർ ഇതിൽ പങ്കെടുത്തിരുന്നു. ഈ റാലിയുടെ സമാപനം കുറിച്ച് വി എച്ച് പിയുടെ ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകളുടെ ആർ എസ് എസിന്റെ ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രസംഗിച്ചിരുന്നു. ഈ പ്രസംഗത്തിനൊടുവിൽ സുരേന്ദ്രൻ പ്രസംഗിച്ചപ്പോഴാണ് അത്യന്തം പ്രകോപനപരമായിട്ടുള്ള പ്രസംഗം അദ്ദേഹം നടത്തിയത്. രണ്ട് തലങ്ങളിലാണ് നമുക്കിതിനെ കാണേണ്ടത്. ഒന്ന്, അദ്ദേഹം ശക്തമായ ഭീഷണി മുഴക്കിയാണ്. കേരളത്തിൽ നിന്നുള്ള, കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ അദ്ദേഹം കേരളത്തിലെ സി പി എമ്മിനെതിരെ ഉയർത്തുന്ന ഒരു വെല്ലുവിളി കൂടിയായിട്ടാണ് നമുക്കിതിനെ കാണേണ്ടിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് 2% വോട്ട്, ഏതാണ്ട് 5 ലക്ഷം വോട്ട് ബി ജെ പിക്ക് കേരളത്തിൽ ലഭിച്ചിരുന്ന കാലത്ത് പോലും, അത്ര ദുർബലമായിരുന്ന കാലഘട്ടത്തിൽ പോലും സി പി എമ്മിനെ ശക്തിയായി ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. സി പി എം നടത്തിയ അടികൾക്കെല്ലാം അതേ നാണയത്തിൽ തിരിച്ചടിച്ചിട്ടുണ്ട്. കൊലകൾ നടത്തിയപ്പോൾ അതേ നാണയത്തിൽ കൊലകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോ വോട്ട് ബാങ്ക് 16% വർദ്ധിച്ചു, അതുകൊണ്ട് ഞങ്ങൾ അല്പം അടങ്ങിയിരിക്കുകയാണ്. പക്ഷേ അത് കാര്യമാക്കേണ്ട, ഞങ്ങൾ തിരിച്ചടിക്കും എന്നതാണ് അദ്ദേഹം അവസാന പ്രസംഗത്തിൽ പറഞ്ഞു നിർത്തുന്നത്. ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം നമ്മൾ കാണേണ്ടത്, നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എമ്മിന്റെ മതസഹവാർത്ഥ റാലിയിൽ പങ്കെടുക്കുന്നതിനെ തടയുമെന്നും, ആ മതസഹവാർത്ഥ റാലി പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഹർത്താൽ ഒരു രാഷ്ട്രീയ പാർട്ടി മുമ്പൊരിക്കലും നടത്താത്ത രീതിയിൽ, മറ്റൊരു പാർട്ടിയുടെ ഒരു റാലി നടത്തുന്ന ദിവസം അവിടെ ഹർത്താൽ പ്രഖ്യാപിക്കുന്നത് നടാടിയാണ്. ബി ജെ പി നടത്തിയിരിക്കുന്നത്, സംഘപരിവാർ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിരുന്ന പ്രചാരണം ഇങ്ങനെയായിരുന്നു: ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്നു, ഹിന്ദുവിരോധിയാണ്, ഹിന്ദുവിരോധിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചു പോകണം, ഗോ ബാക്ക് എന്നായിരുന്നു സംഘപരിവാർ റാലിയിൽ ഉടനീളം നടത്തിയ പ്രചാരണം. സണ്ണി മടങ്ങിയെത്ത വാക്കുകൾ ഒരിക്കൽ കൂടി കേട്ട ശേഷം.
പ്രകോപന പ്രസംഗത്തിന്റെ ആദൃശ്യങ്ങളിലേക്ക്. 16% വോട്ട് കഴിഞ്ഞതിന് മുമ്പിലത്തെ ഇലക്ഷനിൽ ഞങ്ങൾക്ക് 5 ലക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 30 ലക്ഷം വോട്ട് കിട്ടിയിട്ടുണ്ട്. ആ 5 ലക്ഷം കിട്ടിയ സമയത്ത്, 2% വോട്ട് കിട്ടിയ സമയത്ത് ഓരോ അടിക്കും ഞങ്ങൾ തിരിച്ചടിച്ചിട്ടുണ്ട്, ഓരോ കൊലക്കും ഞങ്ങൾക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. യെസ്, വ്യക്തമായി ഇതിലെ രാഷ്ട്രീയ വിഷയം എന്നുള്ളതല്ല, ക്രമസമാധാന പ്രശ്നം രൂപപ്പെടുത്താനുള്ള ഒരു ആഹ്വാനം, ഒരു കൊലപാതക രാഷ്ട്രീയം അതിനൊരു പക്ഷേ സമാധാന അന്തരീക്ഷത്തെ തകർക്കാനുള്ള ഒരു ആഹ്വാനം എന്ന നിലയിലേക്കൊക്കെ കാണേണ്ടി വരിക. കാരണം കോൺടെസ്റ്റ്, നമ്മുടെ ഇതിൻ്റെ ഇപ്പോഴത്തെ സന്ദർഭം നമ്മൾ പരിശോധിച്ചാൽ, നാളെ അവിടെ പിണറായി മുഖ്യമന്ത്രി വരുന്നു, അത് അവിടെ ഒരു ഘടകമായി മാറുന്ന മതസൗഹാർദ്ദ റാലിയാണ്. അവിടെ രാഷ്ട്രീയമായിട്ട് ഇതിനെ ഉപയോഗിക്കുക, അതിനേക്കാൾ ഉപരി ശക്തമായ ഒരു ആഞ്ഞടിക്ക് ആഹ്വാനം നൽകുക. മംഗളൂരുവിലെ പ്രത്യേക സാഹചര്യങ്ങളുണ്ട്, മുൻകാല ചരിത്രമുണ്ട്, ചെറിയൊരു സ്പാർക്ക് വന്നാൽ കൂടി ഉണ്ടാകാവുന്ന ഒരു ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ചരിത്രത്തിൻ്റെ ഒക്കെ തന്നെ നമുക്ക് പരിശോധിച്ചാൽ അറിയാൻ കഴിയും. ഇങ്ങനെ കേരളത്തിൽ നിന്നും ഒരു നേതാവ് അവിടെ ചെന്ന് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഇത്രത്തോളം ഒരു വളരെ വർഗീയ ചുവയോടുകൂടി കൊലവിളിക്ക് ആഹ്വാനം ചെയ്യുന്നതിലെ രാഷ്ട്രീയം എങ്ങനെ കാണാൻ കഴിയും? ഒപ്പം തന്നെ ഇതിലെ ക്രമസമാധാന വിഷയങ്ങളെ എങ്ങനെ വിലയിരുത്തേണ്ടി വരും? ക്രമസമാധാന പ്രശ്നവുമുണ്ട്, രാഷ്ട്രീയ തലത്തിലുള്ള ദാർശനികത നിലനിൽക്കുന്നുണ്ട്. ഒരു കൊലപാതക രാഷ്ട്രീയത്തിന് ആഹ്വാനം ചെയ്യുക എന്ന് പറയുന്നത് കുറ്റകൃത്യം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ്. ആ നിലയിലുള്ള പ്രസംഗമാണ് സുരേന്ദ്രൻ മംഗളൂരുവിൽ സംഘപരിവാർ റാലി നടത്തിയത്. ആ മംഗളൂരില് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംഘപരിവാർ തടയാൻ പറയുന്ന കാരണം തന്നെ CPM നേതൃത്വത്തിൽ ഹിന്ദുക്കളെ കേരളത്തിൽ വ്യാപകമായി കൊല ചെയ്യുന്നു, ഇത് സംബന്ധിച്ചിട്ടുള്ള ലഘുലേഖകളും പിണറായിയുടെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ലഘുലേഖകൾ സഹിതം റാലിയിൽ ഇവർ വിതരണം ചെയ്തിരുന്നു. മുഖ്യമന്ത്രി തടയാൻ കാരണം പറയുന്നത് കൊലപാതകം നടത്തുന്നു എന്നാണ്. അതേ നാണയത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കുറ്റസമ്മതവും കൂടി സുരേന്ദ്രൻ നടത്തുന്നുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധേയമായി കാണണം. കുറ്റസമ്മതമായിട്ടല്ല അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ അടിക്കടി നടത്തി, കൊലയ്ക്ക് കൊല നടത്തി എന്ന് പറയുമ്പോൾ ഞങ്ങളും കുറ്റം ചെയ്ത് ഇതേ നാണയത്തിൽ ഞങ്ങൾ BJP ആരോപിക്കുന്ന, അല്ലെങ്കിൽ സംഘപരിവാർ ആരോപിക്കുന്ന, CPMനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ആരോപിക്കുന്ന കുറ്റകൃത്യം ഞങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന സമ്മതവും കൂടി, അത് ഒരു കാര്യം കൂടി അവർ വ്യക്തമാക്കിയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ധാർമ്മികമായി സത്യത്തിൽ ധാർമ്മികമായി അദ്ദേഹത്തെ തടയാനുള്ള ധാർമ്മികത പോലും സംഘപരിവാറിനില്ല സുരേന്ദ്രന്റെ ഈ പ്രസംഗത്തോടുകൂടി. കാരണം ഞങ്ങളും കൊല നടത്തിയിട്ടുണ്ട്, മറുഭാഗത്ത് കൊല ചെയ്തത് ഒരു ഭാഗത്ത് ഹിന്ദുക്കളെയാണ് CPM കൊല ചെയ്യുന്നത് എന്ന നിലയിലുള്ള തരി പറഞ്ഞു. അതായത് ഇവിടെ ഹിന്ദുവിനെ കൊലപ്പെടുത്തുന്ന ഹിന്ദു മുഖ്യമന്ത്രി എന്ന ആ ഒരു രാഷ്ട്രീയ ക്യാപ്ഷൻ, ആ ക്യാപ്ഷനാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മംഗളൂരുവിൽ. അതിനൊരു അടിസ്ഥാനവും ഇല്ലാതെ മാറിയിരിക്കുന്നു. കാരണം പകരം എത്രത്തോളം കൊലപാതകം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ കണക്കുകൾ സുരേന്ദ്രൻ വിവരിക്കുമ്പോൾ ആ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പക്ഷേ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ അതിൻ്റെ യുക്തിയില്ലായ്മ ഒക്കെ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നിരിക്കെ അതിൻ്റെ ആഴത്തിലേക്ക്, അതിൻ്റെ കപടവശങ്ങളിലേക്ക് ജനങ്ങൾക്ക് തന്നെ ഒരു പക്ഷേ വിലയിരുത്തേണ്ടി വരുന്ന സാഹചര്യമായി സുരേന്ദ്രൻ്റെ വാക്കുകൾ മാറിയിരിക്കുന്നു എന്നാണോ നമ്മൾ വിലയിരുത്തേണ്ടത്? തീർച്ചയായും പ്രജീഷ്, സുരേന്ദ്രന്റെ വാക്കുകളിൽ തന്നെ സംഘപരിവാർ നടത്തിയിരിക്കുന്ന നാളെ നടത്തുമെന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ തടയലും അതുപോലെ ഹർത്താലും മൊനയുടിച്ച് കളയാണ്. അവരുടെ വാദഗതികൾ ആകെ പൊളിയുകയാണ്. ഞങ്ങളും കൊല നടത്തിയിട്ടുണ്ട്, CPMനെതിരെയും മുഖ്യമന്ത്രി പിണറായിക്കെതിരെയും നടത്തുന്ന ആരോപണം, ഞങ്ങളും അതേ ആരോപണത്തിന് ഞങ്ങളും ഉത്തരവാദികളാണ്, ഞങ്ങളും ഇതേപോലെ കൊല നടത്തിയിട്ടുണ്ട്. ഇനി ഒരിക്കൽ കൂടി സണ്ണി ആ വാക്കുകളിലേക്ക് പോകുന്നു. ഒരിക്കൽ കൂടി, 16% വോട്ട് കഴിഞ്ഞതിന് മുമ്പിലത്തെ ഇലക്ഷനിൽ ഞങ്ങൾക്ക് 5 ലക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 30 ലക്ഷം വോട്ട് കിട്ടിയിട്ടുണ്ട്. ആ 5 ലക്ഷം കിട്ടിയ സമയത്ത്, 2% വോട്ട് കിട്ടിയ സമയത്ത് ഓരോ അടിക്കും ഞങ്ങൾ തിരിച്ചടിച്ചിട്ടുണ്ട്, ഓരോ കൊലക്കും ഞങ്ങൾക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. വ്യക്തമാണ് ആ വാക്കുകളിലൂടെ, സുരേന്ദ്രന്റെ വാക്കുകളിലൂടെ എത്രത്തോളം ആർജവത്തോടുകൂടി ന്യായീകരിക്കുന്നു, കൊലയെക്കൂടി ന്യായീകരിക്കുന്നു, കൊലപാതകത്തെ ന്യായീകരിക്കുന്നു, കൊലയ്ക്ക് ആഹ്വാനം ചെയ്യുന്നു, അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നു. രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകന്റെ ഫക്രുദ്ദീൻ അലി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഫക്രുദ്ദീൻ അലി, അതായത് ഇന്നത്തെ കോൺടെസ്റ്റ്, ഇന്നത്തെ സാഹചര്യത്തിൽ ഈ സുരേന്ദ്രൻ്റെ ഈ പ്രസ്താവനയെ എങ്ങനെ നമ്മൾ കാണേണ്ടി വരും, നമ്മൾ ഇതിനെ വിശകലനം ചെയ്യേണ്ടി വരും? കാരണം ഒരു സ്റ്റേറ്റിൽ ചെന്ന് അവിടുത്തെ നാളെ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സാഹചര്യമാണ് വെല്ലുവിളികൾ നടത്തിയതെങ്കിലും അതിനൊക്കെ തന്നെ ഒരു പക്ഷേ പോലീസ് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വലയമൊക്കെ ഒരുക്കി നിൽക്കുമ്പോൾ
ഈ ഒരു പ്രസ്താവന, ഈ ഒരു കൊലവിളിയെ നമുക്ക് എങ്ങനെ കാണേണ്ടി വരും? പ്രതീക്ഷ സത്യമാണ്. ഇപ്പോഴാണ് എനിക്ക് കുറച്ച് ആശ്വാസമായത്. കാരണം ഞാൻ നമ്മളെ ചാനലുകളിൽ വന്നിട്ട് എന്റെ ഒരു സോഷ്യൽ സയൻസിന്റെ സാമൂഹ്യശാസ്ത്രത്തിന്റെ ഭാഗത്ത് അണ്ടർസ്റ്റാൻഡിങ് വന്നത് കണ്ണൂര് നടക്കുന്നത് ഈ രീതിയിലുള്ള സംഘടിതമായ ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് എന്താ പറയാ പ്രതിരോധമാണ് അവിടെ സി പി എം ചെയ്യുന്നത്. ഇപ്പം എനിക്ക് ഭ്രാന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ പോകേണ്ടത്. അത് മാത്രമല്ല, അവിടെ സി പി എം അതിനെ അക്രമാരിയായി ചിത്രീകരിക്കാനുള്ള സമയമാണ് നമ്മൾ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം കാണിച്ചോണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ അവിടെ പോയി പറയെങ്കിൽ പോലും, എന്നാൽ ഇപ്പൊ സുരേന്ദ്രൻ തന്നെ പറഞ്ഞു തിരിച്ചടിയുടെ രൂപത്തിലാണെങ്കിലും, അത് മുമ്പ് രമേശ് പറഞ്ഞിരുന്നു. രമേശ് എന്താ പറഞ്ഞത്? ഞങ്ങൾ പണിയെടുത്തുകൊണ്ടേയിരിക്കും. കോടിയേരി വർഷം പറഞ്ഞത് രണ്ട് സി പി എമ്മിന്റെ സഹാക്കളെ അരിങ്കൊല ചെയ്ത സമയത്ത് നമ്മൾക്ക് സ്വാഭാവികമായിട്ട് പണി എന്നാ വരുമ്പത്ത് പണി കൂലി കൊടുക്കുന്ന എന്നാ പറഞ്ഞു ഞങ്ങൾ പണിയെടുത്തുകൊണ്ടേയിരിക്കും. അതും ഇതും കൂടി കൂട്ടി വായിക്കുമ്പം കേരളത്തെ സി പി എമ്മിനെ സി പി എമ്മുകാരെ അരുങ്കോല ചെയ്തുകൊണ്ട് കേരളത്തിൽ ഹിന്ദുത്വ ശക്തികൾക്ക് വേരോട്ടം ഉണ്ടാക്കിയെടുക്കാനുള്ള സംഘപരിവാറിന്റെ വളരെ കാലമായി നടന്നുകൊണ്ട് ഗൂഢാലോചന കൃത്യമായ നീതീകരണം അവരുടെ ഭാഗത്തുനിന്നവരാണ്. ശ്രീ ഫക്രുദ്ദീൻ, അതായത് കേരളത്തിലെ ജനങ്ങൾ, അതായത് ഹിന്ദുവിനെ കൊന്നൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി എന്ന തലത്തിലേക്കാണ് അവിടെ ബംഗളൂരുവിൽ പ്രചരണം നടക്കുന്നത്. അതിന് അവിടുത്തെ ഒരു പക്ഷേ അവിടുത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ ആ ബി ജെ പിയുടെ അവിടുത്തെ മലയാളികളല്ലാത്ത പ്രവർത്തകർക്കൊക്കെ ഒരു പക്ഷേ അവരെ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ തന്നെ ഇത് ഉപകരിച്ചേക്കാം. അതിനേക്കാൾ ഉപരി കേരളത്തിലെ ജനങ്ങൾ, കേരളമാണ് അവർക്ക് ലക്ഷ്യമെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിൽ രാഷ്ട്രീയമായി ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു ഡിബേറ്റിനോ വേദി ഒരുക്കി വോട്ട് സംവരണത്തിനാണ് അല്ലെങ്കിൽ സമാഹരിക്കലാണ് ലക്ഷ്യമെങ്കിൽ, ഈ ഒരു ക്യാപ്ഷൻ അത് അതിലെ യുക്തിയില്ലായ്മ ജനങ്ങൾക്ക് ബോധ്യപ്പെടില്ലേ? ഹിന്ദുവിനെ കൊന്നൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കാലുകുത്താൻ അനുവദിക്കരുത്. എത്രത്തോളം കേരളത്തിലെ സമൂഹത്തിന്റെ പൊതുസമൂഹം രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ച് ചിന്തിച്ചാൽ കൂടി പല അഭിപ്രായ വ്യത്യാസങ്ങൾ രാഷ്ട്രീയമായി അല്ലാതെ ഒക്കെ തന്നെ എല്ലാവരും പ്രകടിപ്പിക്കാറുണ്ട്, ആ ഒരു വാചകം എത്രത്തോളം അതിലെ യുക്തിയില്ലായ്മയെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും? അത് യുക്തിയില്ലായ്മ തന്നെയാണല്ലോ ഇത്തരം ഫാസിസ്റ്റ് ശക്തികളുടെ രാഷ്ട്രീയത്തിന് അടിസ്ഥാനം. അവരെന്താ ചെയ്യുന്നത്? അവർ നമ്മളൊക്കെ യുക്തിസഹമായ കാര്യകാരണ സഹിതം കാര്യങ്ങൾ പറയുമ്പോൾ അവരെന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് എടുത്തു അത് ഓരോരുത്തരും വന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഇവരുടെ കൂടെ നിൽക്കുന്ന ദേശീയ മാധ്യമങ്ങൾ അതിന് വലിയ പ്രചാരം കൊടുക്കും. അങ്ങനെ ഉത്തരേന്ത്യയിലുള്ള ആളുകൾ കമന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ആളുകൾക്കും തോന്നി ഇത് ശരിയല്ലേ, ആ ആടിനെ പട്ടിയായി തോന്നുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകും. അങ്ങനെ ഒരു അവസ്ഥാവിശേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണിത്. കേരളത്തിൽ നടന്ന ഒരു സംഭവത്തിന്റെ പുറത്ത് ഇപ്പം സി പി എമ്മും കോൺഗ്രസും ആയിട്ട് അടിയുണ്ടാക്കിയിട്ടുണ്ട്. അത് വിചാരിച്ചിട്ട് സി പി എം കോൺഗ്രസ്സുകാർ അന്ന് സി പി എമ്മിന്റെ ഓഫീസുകൾ ദേശീയ വ്യാപാരം ഇവരെക്കാളും വലിയ ശക്തിയായിരുന്നു, കത്തിച്ചിട്ടില്ലല്ലോ. അപ്പൊ കേരളത്തിലെ ഒരു വിഷയത്തെ ഈ രീതിയിൽ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ആടിനെ പട്ടിയാക്കിക്കൊണ്ട് ഫാസിസ്റ്റ് അജണ്ട നടത്തും. ഇതാണ് ഫാസിസവും കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ആദ്യം കോൺഗ്രസ് ഇവർക്ക് ചൂട്ട് പിടിച്ചു കൊടുക്കുമെങ്കിൽ പോലും ആ രീതിയിൽ ഇവിടുത്തെ പോലും പൊതുജന സമ്മതിയെ നിർണ്ണയിക്കുന്ന അല്ലെ പൊതുജന അഭിപ്രായം രൂപീകരിക്കുന്നതിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുക. എസ്പെഷ്യലി ഈ ന്യൂ മീഡിയയുടെ കാലഘട്ടത്തിൽ കൂടുതൽ ആളുകൾ ചിന്തിക്കാൻ പോകില്ല മുഖ്യമന്ത്രി അവിടെ തടഞ്ഞു അത് ഹിന്ദുക്കൾ ആക്രമിച്ചിട്ടല്ലേ എന്നുള്ള ഫീൽ ഉണ്ടാക്കുക. ഇങ്ങനെ കൂടെ തന്നതുമാണ്. വേറൊരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾ ഓർമ്മണ്ട കുറച്ചു കാലം മുമ്പേ ഹിന്ദുസേന എന്ന് പറഞ്ഞിട്ട് വേറെ തരം ഹിന്ദുത്വ ശക്തികൾ നമ്മളെ കേരള ഹൗസ് ആക്രമിച്ച് ബീഫ് വിളമ്പി എന്ന് പറഞ്ഞു. സത്യത്തിൽ എന്താ പ്രശ്നം? ഈ ഫാസിസത്തെ ശക്തമായി തടഞ്ഞു നിർത്തുന്നത് സി പി എം ആണ്. അപ്പൊ സി പി എം ഈസ് ഈക്വൽ ടു കേരള. കാരണം സി പി എം കേരളം മാത്രമേ അവർക്ക് പിടിക്കാൻ പറ്റാത്തത്. അതിന് കാരണം എന്താണ്? സി പി എം ശക്തമായിട്ട് എല്ലാ അർത്ഥത്തിലും അത് ഭൗതികമായിട്ട് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇനി കായികമായിട്ട് വന്നാൽ വെട്ടാൻ പറ്റുന്ന ബോധത്തിലൂടെ വേദോട്ട് ഓതിയിട്ട് കാര്യമില്ല. ആ രീതി തിരിച്ചടിക്കുന്നു. അപ്പം കേരള മുഖ്യമന്ത്രി സി പി എമ്മിനെ ടാർണിഷ് എന്ന് വെച്ചാൽ കേരളത്തെ തന്നെ ടാർണിഷ്. കേരളത്തിൽ പറയുമ്പോൾ ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് കൾച്ചർ നിലനിൽക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം അതിനെ ടാർണിഷ് ചെയ്യാനുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ അജണ്ട നടപ്പിലാക്കുന്നത്. അത് അഹങ്കാരം കുറച്ച് കൂടിപ്പോയി എന്നുള്ളതാണ്. പ്രകോപന പ്രസംഗം മംഗളൂരുവിൽ നടത്തി കെ സുരേന്ദ്രൻ, ബി ജെ പി നേതാവ് അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നു. കൊലയുടെ കണക്കുകൾ, തങ്ങൾ നടത്തിയ കൊലയുടെ കണക്കുകൾ ഒക്കെ തന്നെ വിവരിക്കുകയാണ് അദ്ദേഹം. ആ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. 16% വോട്ട് കഴിഞ്ഞതിന് മുമ്പിലത്തെ ഇലക്ഷനിൽ ഞങ്ങൾക്ക് 5 ലക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 30 ലക്ഷം വോട്ട് കിട്ടിയിട്ടുണ്ട്. ആ 5 ലക്ഷം കിട്ടിയ സമയത്ത്, 2% വോട്ട് കിട്ടിയ സമയത്ത് ഓരോ അടിക്കും ഞങ്ങൾ തിരിച്ചടിച്ചിട്ടുണ്ട്, ഓരോ കൊലക്കും ഞങ്ങൾക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ശ്രീ ഫക്രുദ്ദീൻ അലി, അതായത് ഇവിടെ നോക്കുമ്പോൾ ഇപ്പോൾ മടങ്ങിയത്രപ്പം വി ടി ബൽറാം എം എൽ എ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ബൽറാം, താങ്കൾക്ക് ഒരിക്കൽ കൂടി കേൾക്കാൻ വേണ്ടി സുരേന്ദ്രൻ നടത്തിയ ആ വാചകങ്ങൾ ഒരിക്കൽ കൂടി താങ്കൾ ആ കേട്ട ശേഷം അത് പ്രതികരിക്കാം. ഒരിക്കൽ കൂടി താങ്കളിലേക്ക് കേൾക്കാൻ വേണ്ടി. 16% വോട്ട് കഴിഞ്ഞതിന് മുമ്പിലത്തെ ഇലക്ഷനിൽ ഞങ്ങൾക്ക് 5 ലക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 30 ലക്ഷം വോട്ട് കിട്ടിയിട്ടുണ്ട്. ആ 5 ലക്ഷം കിട്ടിയ സമയത്ത്, 2% വോട്ട് കിട്ടിയ സമയത്ത് ഓരോ അടിക്കും ഞങ്ങൾ തിരിച്ചടിച്ചിട്ടുണ്ട്, ഓരോ കൊലക്കും ഞങ്ങൾക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ബൽറാമിലേക്ക് എത്താം.
ശ്രീ ഫക്രുദ്ദീൻ അലി, ഇവിടെ വിഷയം എന്നത് ഒരു ദേശീയ തലത്തിലേക്ക് ഒരു വലിയ പ്രചരണം, വ്യാപക പ്രചരണങ്ങൾ വരുന്നു. കേരളത്തിലെ കൊലപാതകങ്ങൾ, സംഘപരിവാറിന് നേരെ CPIM നടത്തുന്ന അക്രമങ്ങൾ അല്ലെങ്കിൽ കൊലപാതകം ദേശീയ തലത്തിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി വ്യാപക പ്രചരണങ്ങൾ നടക്കുന്നു. ഇവിടെ ഇപ്പോൾ മതസൗഹാർദ്ദ റാലി അല്ലെങ്കിൽ ഒരു ഒരു സമ്മേളനം ഒരു വേദിയിൽ പ്രസംഗിക്കുക എന്ന കാഴ്ചപ്പാട്, അതാണോ സംഘപരിവാറിനെ ഭയപ്പെടുത്തുന്നത്? സംഘപരിവാർ ഫാസിസത്തിൻ്റെ ഉപോൽപ്പന്നമായി ഇക്കാര്യങ്ങൾ മാറുകയാണോ? ഞാൻ ഫക്രുവിലേക്ക് എത്താം. ഇത് ഫക്രുദ്ദീനിലേക്ക് എത്താം. ഇതേ ചോദ്യം ശ്രീ VT ബൽറാം MLA ടെലിഫോൺ ലൈനിലുള്ളത് കൊണ്ട്. ശ്രീ VT ബൽറാം, താങ്കൾ കേട്ട് കാണും, ഏറെ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടുള്ള പ്രസ്താവന, കൊലയ്ക്ക് കൊല എന്ന തരത്തിലേക്ക്. രാഷ്ട്രീയ വ്യത്യാസങ്ങൾ താങ്കൾക്കുൾപ്പെടെ പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെ ഉണ്ടാകാം. ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ നിന്നും പോകുന്നു, അതും അവിടെ പോകുന്ന വേദി ഒരു മതസൗഹാർദ്ദ വേദിയിൽ പങ്കെടുക്കാൻ, എന്തുകൊണ്ട് സംഘപരിവാർ സംഘടനകളെ ഇത്രത്തോളം ഈ ഒരു വിഷയം പ്രകോപനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു, ഭയപ്പെടുത്തുന്നു? രാഷ്ട്രീയ ഭ്രാന്തിൻ്റെയും വർഗീയ ഭ്രാന്തിൻ്റെയും ഉദാഹരണമായിട്ടാണ് എനിക്ക് സുരേന്ദ്രൻ്റെ ഈ ഇന്നത്തെ പ്രസംഗത്തെ നോക്കിക്കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ സമനില തെറ്റിയ പോലെയുള്ള ഒരു പ്രസംഗവും വാക്കുകളുമാണ് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം വളരെ പച്ചയായി പറയുകയാണ്, ഞങ്ങളുടെ ആളുകളെ CPM കൊന്നിട്ടുണ്ട്, CPMന്റെ ആളുകളെ ഞങ്ങൾ തിരിച്ചു കൊന്നിട്ടുണ്ട് എന്ന്. ഇന്ത്യയിൽ മുംബൈ ഇലക്ട്രോലോകത്തെ ഗുണ്ടാ സംഘങ്ങളെ പോലെ, മാഫിയ സംഘങ്ങളെ പോലെ, ദൗദ് ഇബ്രാഹിമിന്റെയും ചോട്ടാരാജന്റെയും ഒക്കെ സംഘങ്ങളെ പോലെ പരസ്പരം കൊന്നു തീർക്കുന്ന രണ്ട് സംഘടനകളായി CPMഉം BJPയും മാറുന്നു എന്നുള്ളത് അങ്ങേയറ്റം ഗൗരവത്തോടുകൂടി കാണേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ശ്രീ സുരേന്ദ്രന്റെ ഇന്നത്തെ പ്രസംഗത്തെ ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫഷൻ ആയി സ്വീകരിച്ച് അദ്ദേഹത്തിനെതിരെ കേസ് ചാർജ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടതായിട്ട് തോന്നുന്നത്. ആരെയാണ് കൊന്നിട്ടുള്ളത് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ, ആരെയൊക്കെയാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഇരകളാക്കിയിട്ടുള്ളത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം അദ്ദേഹത്തിൽ നിന്ന് ശേഖരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ശ്രീ VT ബൽറാം, അതായത് അവിടെ കർണാടക ഗവൺമെന്റ് സർക്കാർ വളരെ വ്യക്തമായി തന്നെ അവിടെ ആറോളം അല്ലെങ്കിൽ മജിസ്ട്രേറ്റ്, ജില്ലാ മജിസ്ട്രേറ്റിന്റെ ചുമതലയുള്ള ആളുകളെയൊക്കെ തന്നെ ക്രമസമാധാന പ്രശ്നങ്ങൾ നിരീക്ഷിക്കാൻ നിയോഗിക്കുന്നു, അധിക പോലീസിനെ ഉപയോഗിക്കുന്നു. എങ്കിൽ കൂടി അവർ ഈ ഒരു മതസൗഹാർദ്ദ വേദി, ആ ഒരു അതൊരു ജനാധിപത്യപരമായി നടക്കുന്ന ഒരു സമ്മേളന വേദി നടക്കണം, അതിൻ്റെ പ്രായോഗിക തലം ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിലപാടുകളൊക്കെയും സ്വീകരിക്കുമ്പോൾ അവിടെ ഒരു ജനവിഭാഗത്തെ, അവിടുത്തെ വലിയൊരു ജനവിഭാഗത്തെ, താങ്കൾക്ക് തന്നെ ചരിത്രം ഒരു പക്ഷേ ഓർമ്മയുണ്ടായിരിക്കും, കാരണം ഒട്ടേറെ ചരിത്രപരമായി ഒട്ടേറെ ദുഷ്പ്രവണങ്ങൾ നടന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയാൽ ഉണ്ടാകാവുന്ന ഇമ്പാക്ട് എത്രത്തോളം ആയിരിക്കും ശ്രീ VT ബൽറാം? തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അങ്ങേയറ്റം പ്രകോപനപരമാണ് ശ്രീ സുരേന്ദ്രന്റെ ഇന്നത്തെ പ്രസംഗം. അതിനെ ആ നിലയിലുള്ള സീരിയസ്നെസ്സോടുകൂടി കർണാടക ഗവൺമെന്റും കേരള ഗവൺമെന്റും കാണും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ അവിടെ സുരക്ഷ മതിയായ രീതിയിൽ ഉറപ്പുവരുത്തുക എന്നുള്ളത് അതത് സംസ്ഥാനങ്ങളുടെ ക്രമസമാധാന ചുമതലയുള്ള ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ നിലയിൽ മുൻപ് അദ്ദേഹം ഭോപ്പാലിൽ പോയപ്പോൾ മധ്യപ്രദേശ് സർക്കാരിന് ആ കാര്യത്തിൽ സുരക്ഷ ഒരുക്കാൻ സാധിച്ചില്ല, അതിനോട് മുഖ്യമന്ത്രി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷം അദ്ദേഹം ഡൽഹിയിൽ രാജ്യതലസ്ഥാനത്ത് റിപ്പബ്ലിക് ഡേയുടെ തലേന്ന് ഇതുപോലെ അദ്ദേഹത്തിന്റെ പരിപാടികൾ റദ്ദാക്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടായി. നമ്മളൊക്കെ അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത് ആ സാഹചര്യത്തിനെതിരെ അതിശക്തമായി ഡൽഹിയിലെ ക്രമസമാധാന ചുമതലയുടെ ചുമതല വഹിക്കുന്ന, ഡൽഹി പോലീസിനെ നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ സർക്കാരും ഔദ്യോഗികമായി തന്നെ ശക്തമായി പ്രതികരിക്കുമെന്നാണ്. പക്ഷെ അത്തരത്തിലുള്ള പ്രതികരണം അവിടെ ഉണ്ടായില്ല മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്. ഇത്തരത്തിൽ സംഘപരിവാറിന്റെ കണ്ടുരുട്ടി പേടിപ്പിക്കലിന് മുമ്പിൽ കേരളത്തിലെ ഗവൺമെന്റും കേരളത്തിലെ മുഖ്യമന്ത്രിയും കീഴടങ്ങുന്നു എന്ന് പറയുന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ അദ്ദേഹം മംഗളൂരുവിലെ പരിപാടിയിൽ ആ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ തയ്യാറായി എന്നുള്ളതിൽ ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അവിടെ കോൺഗ്രസ് സർക്കാർ അക്കാര്യത്തിൽ ജാഗ്രത പൂർവ്വം മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിന് ആവശ്യമായ എല്ലാ സുരക്ഷയും ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് എന്ന് മാത്രമല്ല ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിന് അദ്ദേഹത്തിന് അഭിപ്രായം പറയാൻ, അദ്ദേഹത്തിന് പൊതുപരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവകാശം ഉറപ്പുവരുത്താനുള്ള എല്ലാ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്തം കർണാടക സർക്കാർ നേരിട്ട് തന്നെ, അത് മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും മറ്റ് സർക്കാരിന്റെ ഉന്നതരുടെ ഭാഗത്ത് നിന്ന് തന്നെ വളരെ പ്രകടമായി തന്നെ ആ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ആ ഒരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും
പിണറായി വിജയനും ഉണ്ടാകണം. കാരണം കോൺഗ്രസ് സർക്കാർ ഇത്തരത്തിലുള്ള സംഘപരിവാറിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കർണാടകം. നേരത്തെ ടിപ്പു ജയന്തി ആഘോഷ വേളയിലൊക്കെ നമ്മൾ കണ്ടു, ഒരു സ്ഥലത്ത് കുടകിൽ ടിപ്പു ജയന്തി ആഘോഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സംഘപരിവാറിന്റെ മുഖത്ത് നോക്കി അങ്ങനെയാണെങ്കിൽ കർണാടകയിൽ മുഴുവൻ ടിപ്പു ജയന്തി ആഘോഷിക്കും. തീർച്ചയായും, വളരെ നന്ദി ബൽറാം പ്രതികരിച്ചതിന്.